ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പല പല വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പറയാറുള്ളത്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്നും അപ്പം അതിന് നല്ല രീതിയിലുള്ള ആ ഒരു കമൻറ്റുകളൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ എനിക്കുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇന്ന് നമ്മളൊരു വിശേഷപ്പെട്ട വിഷയവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം, നമുക്ക് 27 നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക്, അത് പുരുഷന്മാർക്ക്, ഒരു പ്രത്യേക സൗഭാഗ്യമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് സുന്ദരിയും മനസ്സിനിണങ്ങുന്നതുമായിട്ടുള്ള, എന്നാൽ അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ വേണ്ടവണ്ണം സഹകരിക്കുന്ന, സുശീലയും ആയിട്ടുള്ള ഒരു കുടുംബിനിയെ കിട്ടാനുള്ള ഭാഗ്യം ചില നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യം കിട്ടുന്ന നക്ഷത്രക്കാർ അത് ആരാണ്, അതിനൊരു ജന്മനക്ഷത്രം വളരെ പ്രധാനമാണെന്നാണ് പറയുക. അപ്പോൾ ഇതിലെ ഗ്രഹനിലപ്രകാരമൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അതുകൊണ്ടുള്ള ഗുണം കിട്ടാതെ വരികയും ചെയ്യും. എന്നാൽ ഗ്രഹനിലയും കൂടെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ട ഒന്നാമത്തെ നക്ഷത്രമായിരിക്കുന്ന അശ്വതിയാണ്. ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവന് ഈ അലങ്കാരങ്ങളിലൊക്കെ ആഗ്രഹമുള്ളവരാണെന്നാണ് പറയുക. അതുപോലെ സുന്ദരനും അതുപോലെ സൗന്ദര്യം ആരാധിക്കുന്നവരും കാര്യസാമർഥ്യമുള്ളവരും ബുദ്ധിയുള്ളവരും ആയിരിക്കും എന്നാണ് പറയുക. ഇവർക്ക് ഈ മധുര വാക്കുകളിലൂടെ മറ്റുള്ളവരെ സ്വന്തം കൈകളിൽ ഒതുക്കാനൊരു പ്രത്യേക കഴിവുണ്ട്. ഇവർക്ക് ഒരു സഹനശക്തിയും പ്രത്യേകമായിട്ടുണ്ട്. ഇവർക്ക് ലൗകികമായ ആസക്തി വളരെ കൂടുതലായിരിക്കും. കുടുംബം നോക്കി വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ച് ഒപ്പം സോഷ്യൽ ജീവിതവും നയിക്കുന്ന ആൾക്കാരാണ് ഇവരെ. ഇവരുടെ സ്വന്തം ക്ലേശങ്ങൾ മനസ്സിനുള്ളിൽ സൂക്ഷിക്കുകയും എന്നാൽ കുടുംബം നോക്കുന്നതിൽ മറ്റുള്ളവർക്ക് അവരൊരു മാതൃകയാകുകയും ചെയ്യുമെന്ന് പ്രത്യേകമായിട്ട് പറയണം. ഇവർക്ക് ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് നല്ല സ്വഭാവശുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബിനിയെ പങ്കാളിയായിട്ട് കിട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട്. പിന്നീട് ഭരണിയാണ്. ഇവർക്കും മറ്റുള്ളവർക്ക് പരിരക്ഷ നൽകാനായിട്ടുള്ളൊരു ക്ഷേമത്തരം ഇവരിൽ സ്വതസിദ്ധാണ്. ഇവർ സ്വയവും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യ ബുദ്ധി കാണിക്കുന്നതോടൊപ്പം ആജ്ഞാശക്തിയും പ്രദർശിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർ. അല്പമായിട്ടുള്ളൊരു തലമുടിയും പ്രസന്ന മുഖവും ചൈതന്യമുള്ള കണ്ണുകളും സാമാന്യമായ ആരോഗ്യവും ഇവരുടെ ഒരു വിശേഷ ഗുണങ്ങളാണ്. അതുപോലെ തന്നെ വലിയ രോഗങ്ങളൊന്നും ഇവരെ അങ്ങനെ ബാധിച്ച് കാണാറും പതിവില്ല. ഭാര്യയോടും കുഞ്ഞുങ്ങളോടും വലിയ പ്രതിപത്തി കാണിക്കുന്ന ആൾക്കാരുമാണ് ഇവർ. ഇവരുടെ സാമ്പത്തിക ജീവിതവും കുറച്ച് തൃപ്തികരമായിരിക്കുകയാണ് പതിവ്. ഇവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു ദാമ്പത്യ ബന്ധം കിട്ടും എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് പുണർന്ന നക്ഷത്രക്കാരാണ്. ഈ അസത്യത്തിനും നീതിരഹിതമായ നേട്ടങ്ങൾക്കും ഒട്ടും കൂട്ടു നിൽക്കാത്ത ആൾക്കാരാണ് ഈ പുണർന്ന നക്ഷത്രക്കാരായിട്ടുള്ള ആണുങ്ങൾ. ഇവർക്ക് ബുദ്ധിശാലിയാണ്, അതുപോലെ തന്നെ വിശാല മനസ്കരാണ്, അതുപോലെ സൗമ്യതയുള്ളവരുമാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് മാത്രമേ അവർ അഭിപ്രായം പറയുകയുള്ളൂ. അതുപോലെ തന്നെ അതിന് ശേഷം ആ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കത്തുള്ളൂ. ഇവർ ശുദ്ധഹൃദയരായിരിക്കും. അതുപോലെ പുണർന്ന നക്ഷത്രക്കാർക്ക് ഭാര്യയായി എത്തുന്നവർ ഭർത്താവിനോട് കൂറും സ്നേഹമുള്ളവരായിരിക്കും. ഇവർക്ക് മതപരമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ നൽകുന്ന ആൾക്കാരാണ്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ ശുശ്രൂഷിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾക്കാരാണ് ഈ പുണർന്ന നക്ഷത്രക്കാർ. ഇവർക്കും ഈ ആനുകൂല്യം പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് ആയില്യ നക്ഷത്രക്കാരാണ്. ഇവർ കുറച്ച് ധിക്കാരപരമായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്, കുറച്ച് തണ്ടേടികളാണ്. അതുപോലെ തന്നെ സ്വല്പം ഒരു അഹങ്കാര സ്വഭാവവും ഇവരിലുണ്ട്. എന്നാൽ ഇവരുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. ആയില്യ നക്ഷത്രക്കാരും സ്വയം വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇവർ നല്ലതായാലും ചീത്തയായാലും, അതുപോലെ നല്ല മാർഗമായാലും ചീത്ത മാർഗമായാലും വളരെ ആജ്ഞാശക്തിയോടെ കൂടിയിട്ട് നേതൃത്വം വഹിക്കാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായിട്ട് അവർക്കുണ്ട്.
അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുകയും ചെയ്യും. ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹം കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ നാടുകാർ. ഇവർക്ക് അങ്ങനെയുള്ള ഒരു കുടുംബിനെ തന്നെ കിട്ടും എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് പൂര നക്ഷത്രക്കാരാണ്. ഇവർക്ക് പൗരുഷവും സ്ത്രൈണതയും ചേർന്ന ഒരു പ്രകൃതം ഉണ്ടായിരിക്കും. അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവർ ലോലഹൃദയരുമായിരിക്കും. ആരോഗ്യവും ആകർഷണീയമായ ശരീരവും കൊണ്ട് അനുഗ്രഹീതരുമാണ്. അതുപോലെ ഈ പൂര നക്ഷത്രക്കാർ പൊതുവെ ഒരു ഗൗരവപ്രകൃതക്കാരായിരിക്കും. അതുപോലെ ഹിതമായിട്ട് സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരികളും കൂടെ ആയിരിക്കും ഇവർ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇവരെല്ലാത്തിലും ഒരു വിജയശ്രീലാളിതരായിട്ട് ഭവിക്കുന്നത് കാണാനും കഴിയും. ഇവർക്ക് നല്ല സന്താനങ്ങളോടുകൂടിയവരും ആയിരിക്കാനാണുള്ള യോഗം. ഇവരാർക്കും സേവ ചെയ്യുവാനോ മറ്റുള്ളവരുടെ ഉത്തരവ് കാത്തു നിൽക്കുവാനോ ഒന്നും ഇവരെ സന്നദ്ധത പ്രകടിപ്പിക്കത്തുമില്ല. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാനും അതുപോലെ സന്താനങ്ങളോട് അതിരറ്റ സ്നേഹ വാത്സല്യവും മമതയും കാണിക്കുന്ന ആൾക്കാരോടാണ് ഈ പൂര നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷന്മാർ. ഇവർക്കും ഒരു നല്ല അനുകൂലമായിട്ടുള്ള ദാമ്പത്യ ബന്ധം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആണുങ്ങൾക്ക് ദേഹസൗന്ദര്യം, സുഖം, വിദ്യ എന്നീ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുക. സമ്പത്തിനേക്കാൾ പൊതുജന സമ്മതിയിലും സൽക്കീർത്തിയിലും ഇവരെ ഇഷ്ടമുണ്ട്. ഉത്രം നക്ഷത്രക്കാർ പൊതുവെ നല്ല നിലയിലെത്താറുമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സ്വയം ആശ്രയിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല ഇവരുടെ പ്രൊഫഷണൽ കരിയറിലെ ആരുടെയും സഹായം വളരെ അപൂർവമായിട്ടേ ഇവർ സ്വീകരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു ഉപഭോക്താക്കളുമായിട്ട് നേരിട്ട് ഇടപെടേണ്ട ജോലികളിൽ നന്നായിട്ട് പണം സമ്പാദിക്കുകയും ചെയ്യും. വ്യക്തിത്വം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവർ സ്വല്പം ധാർഷ്ട്യമുള്ളവരോ ഒരു തീരുമാനമെടുത്താൽ അത് മാറ്റാൻ പ്രയാസമുള്ളവരോ ആണ്. ഇവർ കുടുംബത്തിലെ പ്രമാണിയും ജനസമ്മതരുമായിരിക്കുകയാണ് പതിവ്. എല്ലാവരോടും ഇവർ സ്നേഹപൂർവമായിട്ട് മാന്യമായിട്ട് പെരുമാറുകയും ധനവും സുഖവും അനുഭവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എവർക്കും ഈ ഒരു അനുകൂലമായിരിക്കുന്ന ഒരു കുടുംബിനിയെ വിവാഹം കഴിച്ച് കിട്ടാനുള്ള സാധ്യത നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർ പൊതുവെ ശാന്തപ്രകൃതികളും ആരെയും വശീകരിക്കുന്ന പെരുമാറ്റവും ഭാവവും ഉള്ളവരാണെന്നാണ് പറയുക. മറ്റുള്ളവർക്ക് ആവുന്നത്ര ഉപകാരം ഇവർ ചെയ്യുമെങ്കിലും സഹായം പറ്റുന്നവർ തന്നെ ഇവർക്ക് ശത്രുവായിട്ട് വരാറുമുണ്ട്. നല്ല ആത്മനിയന്ത്രണവും ഇവർക്കുണ്ട്. അതിനാൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമപ്പെടാതെ ലളിതമായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് അത്തം നക്ഷത്രക്കാരായ പുരുഷന്മാർ. സന്താനങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവരോട് നല്ല ബന്ധം പുലർത്തും. തത്വശാസ്ത്രം പ്രസംഗിക്കുവാനും മറ്റുള്ളവരെ ഉപദേശിക്കുവാനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ നിരൂപണം ചെയ്യാനും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനും ഇവർ വളരെ സാമർഥ്യമുള്ളവരുമാണ്. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. പുഷ്ടിയുള്ള ശരീരവും സൗന്ദര്യവുമുള്ള ആൾക്കാരാണ് ഈ അത്തം നക്ഷത്രക്കാരായ പുരുഷന്മാർ. ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം, കുടുംബബന്ധം വന്നു ചേരാനുള്ള സാധ്യത പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയണം. പിന്നീട് ചിത്തിര നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഒത്ത ശരീരമുള്ള ആൾക്കാരാണ്. ഒപ്പം മെലിഞ്ഞവരുമായിരിക്കും. ഇവരെ ആൾക്കൂട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. ഇവരുടെ ആകർഷകമായ പെരുമാറ്റവും മുഖഭാവവും മറ്റുള്ളവർക്ക് ഇവരിലൊരു പ്രത്യേക കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സമാധാനപ്രിയരും വളരെയധികം ബുദ്ധിമാന്മാരുമായിരിക്കും. ഇവർ ധാരാളം സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് തലയിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. ഇവർ കുശാഗ്രബുദ്ധിയുള്ളവരും ശാന്തശീലരുമാണ്. അതുപോലെ ആരെയും വകവെക്കുന്ന പ്രകൃതവും ഒട്ടും ഉണ്ടാവില്ല. ഒരു തരത്തിൽ ഇവരെ കുടുംബത്തോട് വളരെയധികം വിശ്വസ്തരും സ്നേഹമുള്ളവരുമായിരിക്കുകയാണ് പതിവ്. ജീവിതത്തിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇവർ സുന്ദരന്മാരും ബുദ്ധിമാനും സ്ത്രീകൾക്ക് പ്രിയനും വേണ്ടാത്ത സംഭാഷണം ഇഷ്ടപ്പെടാത്തവരും അതുപോലെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരും നല്ല അഭിമാന ബോധമുള്ളവരുമായിരിക്കുന്നതാണ് പറയുക. എവർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നല്ല ജീവിത ബന്ധം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ചോദ്യമാണ്, ഇവർ പരോപകാര താല്പര്യം വളരെയധികമുള്ള ആൾക്കാരാണ്. ഇവർക്ക് മാനുഷികത ഭയങ്കരമായിട്ട് പറയണം. ഈ നക്ഷത്രക്കാരിൽ ഇതെല്ലാം വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയണം. കാര്യപ്രാപ്തി അതുപോലെ പരിശ്രമശീലം ഇതൊക്കെ ഇവർക്കുണ്ട്.
സ്വന്തം അഭിപ്രായങ്ങളും മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അവരെ ശ്രമിക്കുകയും ചെയ്യും. വിമർശനങ്ങൾ നേരിടാനുള്ള കഴിവ് കുറവാണ് ഇവരുടെ ഒരു ദോഷവശം. അതുപോലെ നിർബന്ധ ബുദ്ധി അവർക്ക് കൂടുതലായിട്ടുണ്ടെങ്കിലും പുറമേ വളരെ ശാന്ത സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഈ ചോദ്യക്കാര് അപ്രതീക്ഷിതമായ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഉയർച്ചയിലെത്തുകയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇല്ലാതാകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. മനസ്സിന് സന്തോഷം നൽകാത്തതും കുടുംബജീവിതത്തിന് ഹാനി സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഇവരെ ഒഴിവായി നിൽക്കുകയാണ് പതിവ്. അതുപോലെ തുലാൻ രാശിയുടെ പ്രതീകമായിട്ടുള്ള ത്രാസ് പോലെ എല്ലാ കാര്യത്തിൻ്റെയും ഒരു ഗുണദോഷങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട് തീരുമാനമെടുക്കാൻ അവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാവും. ഇവരുടെ രാശ്യാധിപൻ ശുക്രനായതുകൊണ്ട് ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇവർക്ക് പ്രത്യേകം പറയണം. ഇവർക്കും ഈ ഒരു അനുകൂല ഭാഗ്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. പിന്നീട് വിശാഖ നക്ഷത്രമാണ്. ഈ വിശാഖ നക്ഷത്രക്കാർ നല്ല ഊർജ്ജസ്വലതയും ബുദ്ധിസാമർഥ്യമുള്ളവരാണ്. ശരീരപ്രകൃതിയാകട്ടെ ഒന്നുകിൽ ഇവർക്ക് തടിച്ചിരിക്കും, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കും, രണ്ടിലേതെങ്കിലും ഒന്നായിട്ടിരിക്കുന്ന ആൾക്കാർ. ഇവർ പൊതുവെ ഈശ്വര വിശ്വാസികളും സത്യസന്ധരുമാണ്. കുടുംബം നോക്കുന്നതിൽ ഇവർ വളരെ പ്രഗത്ഭരാണ്. ഇവരെ ജന്മനാ സ്വതന്ത്രമായി ജീവിക്കാനും സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നവരും സ്വയം പരിശ്രമശാലികളായിട്ടുമാണ് ജീവിക്കാറ്. ഭാര്യയും കുട്ടികളെയും അവർ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യും. നേരെ വാ നേരെ പോ എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ട്. അതുപോലെ സ്വല്പം മുൻകോപികളായിരിക്കും, ഒരു സ്വാതന്ത്ര്യ പ്രകൃതം ഉണ്ടാവും. അതുപോലെ സ്വല്പം പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയുള്ളവരും മേധാവിത്വ സ്വഭാവവും ഇവർക്ക് പ്രത്യേകമായിട്ട് പറയണം. എവർക്കും ഒരു അനുകൂലമായിട്ടുള്ള ഒരു വധുവിനെ ലഭിക്കാനുള്ള യോഗം പറയുന്നുണ്ട്. പിന്നീട് തൃക്കേട്ടയാണ്. ഈ മനസ്സിൽ വരുന്ന കാര്യം ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാൻ അവർക്ക് വലിയ ധൃതിയുള്ള ആൾക്കാരാണ്. ഈ ദൗർബല്യം അവരെ പലതരത്തിലുള്ള അബദ്ധങ്ങളിലും അനർത്ഥങ്ങളിലും ഒക്കെ ചെന്ന് പെടുത്തുകയും ചെയ്യും. കേട്ടക്കാർ പൊതുവെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിവുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുക. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ പ്രവർത്തന നിരതരാണ്. അതുപോലെ പ്രവർത്തനങ്ങളിൽ ബുദ്ധികൂർമ്മത പ്രകടിപ്പിക്കുന്ന ആൾക്കാരുമാണ്. ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കുന്നവരും യാതൊരു മടിയും കൂടാതെ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരുമാണ്. സ്വന്തം അധ്വാനത്തിൽ ഉയർച്ചയിലെത്തുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ തന്നെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ അവരെ സദാ ജാഗരൂകരായിട്ട് കാത്തിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരിൽ അധികാരം ചെലുത്താൻ അവർക്ക് ഒരു കഴിവുമില്ല. ഇവരുടെ നിയന്ത്രണം ഇവരുടെ ഭാര്യമാരിലാണ് സാധാരണ കാര്യം. എന്നാലും ഇവരുടെ കുടുംബജീവിതം വളരെ സൗഭാഗ്യത്തോടു കൂടിയായിരിക്കുന്നതാണ് പതിവ്. പിന്നെ ഗ്രഹനിലയിൽ മാറ്റം ഉണ്ടെങ്കിൽ ആ സൗഭാഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പോലും പൊതുവിൽ ഇവർക്കും അനുകൂലമായിട്ടുള്ളൊരു വധുവിനെ ലഭിക്കാനുള്ള യോഗമുണ്ട്. പിന്നീട് പൂരാടാണ്. ഈ പൂരാട നക്ഷത്രക്കാരെ ഇവരെ തർക്കത്തിൽ നമുക്ക് പരാജയപ്പെടുത്താൻ ഒരിക്കലും കഴിയത്തില്ല. മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കാൻ ഇവരെ ശ്രേഷ്ഠരായിരിക്കും. പറയുന്നത് തെറ്റായാലും ശരിയായാലും ഇവരുടെ അഭിപ്രായത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല. മറ്റുള്ളവരെ ഉപദേശിക്കാൻ കേമനാണെങ്കിലും തിരിച്ചു പറയുന്നത് അവർക്ക് ഇഷ്ടവുമല്ല. തത്വശാസ്ത്രത്തിലും സയൻസിലും ഇവർ വളരെയധികം അലങ്കരിക്കപ്പെടുകയും ബഹുമാനവും കഴിവുമുള്ള കുട്ടികളെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇവരുടെ കുട്ടികൾ കുടുംബത്തിന് പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നവരായിരിക്കും എന്നാണ് പറയുക. ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും കെയർ ചെയ്യത്തേയില്ല. സ്ത്രീകൾ മുഖാന്തരമായിരിക്കും അവർക്ക് ധനവും സുഖവും ഒക്കെ ലഭിക്കുകയും ചെയ്യുക. എവരുടെയും ജീവിതത്തിൽ ഇതുപോലെ സൗഭാഗ്യമുള്ള ഒരു വിവാഹ ബന്ധം വന്നു ചേരാനുള്ള സാധ്യത പറയണം. പിന്നീട് ഉത്രാടം നക്ഷത്രക്കാരാണ്. കാര്യങ്ങൾ ശരിക്കും പഠിച്ചതിന് ശേഷമേ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അന്യരുടെ അഭിപ്രായങ്ങളൊന്നും അറിയാൻ അവരെ ആഗ്രഹം എപ്പോഴും പേടിപ്പിക്കൊണ്ടേയിരിക്കും. സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാനായിട്ട് അവരെ ശ്രമിക്കുകയും ചെയ്യും. പിണക്കം തോന്നുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. കലഹങ്ങൾ ഇവരായിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നടപ്പിലാക്കും. എല്ലാ വിഷയത്തിലും അറിവ് നേടും. കാര്യപ്രാപ്തിയും പാകതയും ലോകപരിചയവും ഇവർക്കുണ്ടാവും. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. ഈ സന്ദർഭത്തിൽ ഇവരെ ഏറ്റവും അടുപ്പമുള്ളവരോട് കൂട്ടും വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നതിന് മടിക്കത്തുമില്ല. പിന്നീട് സമാധാനിപ്പിക്കാനായിട്ട് ഇവർ പുറകെ നടന്ന് ശ്രമിക്കുകയും ചെയ്യും. ഇവർക്ക് നല്ല കുടുംബസ്നേഹമുള്ളവരാണ്. അതുപോലെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഇവർ നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ഇവർക്കും ഈ ഒരു അനുകൂല ഭാഗ്യമുണ്ടെന്ന് പറയാതെ വയ്യ. പിന്നീട് നമുക്ക് തിരുവോണം നക്ഷത്രക്കാരാണ്. ജന്മനാ ഉള്ള സമാധാനപരമായിട്ടുള്ള ഒരു പെരുമാറ്റം മറ്റുള്ളവരിൽ ആകർഷിക്കപ്പെടുകയും ഒരിക്കൽ ഇഷ്ടപ്പെടുന്നവർക്ക് അവരെ മറക്കാനായിട്ട് കഴിയാതിരിക്കുകയും ചെയ്യുമെന്ന് പറയണം.
ഒരു ചിരിയിൽ തന്നെ മറ്റുള്ളവരെ ഇവർ വീഴ്ത്തിക്കളയും. ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങേയറ്റം ഉയർച്ചയിലെത്തുകയില്ല, താഴ്ചയിലും എത്തത്തില്ല. ഇടത്തരം ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഇവർക്കുണ്ടാവുകയും ചെയ്യും. ഇവർ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ തോളിലെടുത്ത് വെക്കുകയും അതിനായി ധാരാളം പണം ചെലവാക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യും. ശത്രുക്കളോട് പോലും പകരം വീട്ടാൻ ഒട്ടും ആഗ്രഹിക്കാത്തവരാണിവർ. പകരം ശത്രുക്കളോടായാലും സമയം വരുമ്പോൾ ദൈവം കൂലി കൊടുത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇവർ. എവർക്കും ഇങ്ങനെ ഒരു അനുകൂല ദാമ്പത്യ ബന്ധം വരും എന്ന് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് 15-ാമത്തെ നക്ഷത്രം ചതയാണ്. ഇവർ അതിശയിക്കത്തക്ക ഓർമ്മശക്തിയും തിളക്കവുമുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബത്തിലെ ഒരു അംഗവുമായിരിക്കും ഇവർ. സത്യം നിലനിർത്തി ജീവിക്കുന്നവരുമായിരിക്കും. ഇതിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. ഈ തത്വത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരുമായിട്ടുള്ള സഹകരണം പോലും ഇവരെ വേണ്ടാന്ന് വെച്ച് കളയും. നിസ്വാർത്ഥ സേവനമാണ് അവരുടെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയേണ്ടത്. ഇവർ പിടിക്കുന്ന കാര്യത്തിൽ ഇവർ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്യും. സ്വന്തം അഭിപ്രായത്തിൽ നിന്നും ഇവരൊരിക്കലും വ്യതിചലിക്കത്തുമില്ല. മറ്റുള്ളവർക്ക് മാറ്റിയെടുക്കാനും സാധിക്കത്തില്ല. ലൗകികാസക്തി കൂടുതലാണെങ്കിലും അത് പ്രകടിപ്പിക്കത്തുമില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ടാകുകയും ചെയ്യും. പിന്നീട് അവസാനം നമുക്ക് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ ധീരന്മാരും ഈശ്വരവിശ്വാസികളും ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുമാണ്. എത്ര കുഴപ്പം പിടിച്ച സാഹചര്യത്തിലും സമചിത്തതയോടുകൂടി ആത്മസംയമനം പാലിക്കുന്ന ആൾക്കാരാണ്. പ്രതിസന്ധികളെയൊക്കെ ധീരമായിട്ട് നേരിട്ട് അതിനെ തരണം ചെയ്യുന്നതിന് അവർക്ക് കഴിയുകയും ചെയ്യാറുണ്ട്. ഇവരുടെ മനസ്സിലെ ചിന്തകൾ പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും നമുക്ക് കഴിയത്തില്ല. ധീരത പ്രകടിപ്പിക്കുമെങ്കിലും കുറച്ച് അലസതയെ അവർക്കുണ്ടെന്നാണ് പറയുക. സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ അവർക്ക് നല്ല കഴിവാണ്. എങ്കിലും എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുകയും ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. വിവാഹത്തോടുകൂടിയിട്ടവർക്ക് ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാകുകയും അതിനുശേഷം ഇവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർ, നമ്മളിപ്പോൾ ഈ പുരുഷ നക്ഷത്രങ്ങളാണ്, പുരുഷന്മാരുടെ വിഷയങ്ങളാണ് നമ്മളിതിലൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഈ 16 നക്ഷത്രക്കാർക്ക് അവർക്ക് അവർ പൊതുവിൽ അങ്ങനെ കിട്ടുന്ന സ്ത്രീകളും ഭാഗ്യമുള്ളവരായിട്ട് തന്നെ പറയണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കുടുംബജീവിതം നന്നായിട്ട് നോക്കി നടത്തി വേണ്ടവണ്ണം കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പുരുഷന്മാരെ കൂടാണെന്നാണ് പറയുക. ഇവർക്ക് ഇവരെ നമുക്ക് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരായിട്ട് കിട്ടുന്നത് ആ സ്ത്രീകൾ ഭാഗ്യമുള്ളവരാണ്. ഇനി ഇങ്ങനെ അനുകൂലമായിട്ടുള്ള ഭർത്താക്കന്മാരെ ലഭിക്കാൻ കഴിയുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പലപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ക്രോഡീകരിച്ചിട്ടൊരു വീഡിയോ ഇടാം. എന്തായാലും ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് എല്ലാ രീതിയിലുള്ള ഒരു നല്ല ജീവിത സൗഭാഗ്യവും ലഭിക്കാനുള്ള യോഗം പൊതുവിൽ പറയുന്നുണ്ട്. ഗ്രഹനിലയും കൂടെ നല്ലതായിട്ടിരുന്നാലേ ഇവർക്ക് തീർച്ചയായിട്ടും നല്ല അനുകൂലമായിട്ടുള്ളൊരു ദാമ്പത്യ ബന്ധം വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം തരട്ടെ. എല്ലാവർക്കും വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം.